സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ താൻ കണ്ട സ്വപ്നത്തിന് സ്വന്തം ജീവിതം കൊണ്ട് ഉയിർ കൊടുത്ത് അത് ആകാശത്തോളം ലോകത്തോളം പടർന്ന് പന്തലിച്ച് പതിനായിരങ്ങൾക്ക് അന്നമേകിക്കൊണ്ടേയിരിക്കുമ്പോൾ ആ മഹത് സ്വപ്നം കണ്ട മനുഷ്യനെ ലോകം ലെജൻഡ് എന്ന് വിളിക്കും. വിസ്മയം നിറഞ്ഞ കണ്ണുകളോടെ, അസാധ്യമല്ലേ എന്ന ശങ്കയോടെ ഇന്നത്തെ തലമുറ തരിച്ചു നിൽക്കുമ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് ആലുവയുടെ ആകാശത്തേക്ക് തല ഉയർത്തി നിന്ന് സാക്ഷ്യം പറയും. കുളങ്ങര പോൾ ഹോർമിസ് 20x20 ചതുരമുറിയിൽ നട്ടുവളർത്തിയ സ്വപ്നമാണിതെന്ന്. ആലുവപ്പുഴയുടെ ആർദ്രത മുഴുവൻ ഹൃദയത്തിലേറ്റുവാങ്ങിയ ഉർമി സാറിൻ്റെ തണലിൽ ഇന്നലെകളെ സമ്പന്നമാക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഈ കുറച്ചധികം പേർ ഓർമ്മയുടെ ഞരമ്പിൽ തൊട്ടുഴിഞ്ഞ് അവരു നുണഞ്ഞ വാത്സല്യത്തിൻ്റെ, കരുതലിൻ്റെ, നിസ്വാർത്ഥ സ്നേഹത്തിൻ്റെ എല്ലാം 1000 അനുഭവ സാക്ഷ്യങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും. ബാങ്കിങ്ങിനെ സംബന്ധിച്ച് A to Z എനിക്ക് പഠിപ്പിച്ചു തന്ന അത് ഉർമി സാറായിരുന്നു. ഹി വാസ് എ ഗ്രേറ്റ് ടീച്ചർ. എനിക്ക് മാത്രമല്ല, 1945 സെൻട്രൽ ട്രാവൻകൂറിലെ നെടുമ്പുറത്ത് ട്രാവൻകൂർ ഫെഡറൽ ബാങ്ക് അദ്ദേഹം ചാക്കോ എന്ന് പറയുന്ന 5000 കൊടുത്ത് വാങ്ങിച്ചത്. എന്നിട്ട് ഹി വാസ് എ പ്രാക്ടിക്കൽ ബാങ്കർ. ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഈ എൻ്റർപ്രണർഷിപ്പും മറ്റ് കാര്യങ്ങളൊക്കെ വരുന്നതിന് മുമ്പ് ഹി വാസ് ആൻ അഡ്വക്കേറ്റ് ഓൺലി. ഒരു പൊളിറ്റീഷ്യനായിരുന്നു എന്ന് പറയാം, അഡ്വക്കേറ്റ് ആയിരുന്നു പറയാം. ബട്ട് ഹി ഹിംസെൽഫ് മെയ്ഡ് എ ബാങ്കർ. ദീർഘദർശിത്വവും കഠിനാധ്വാനവും കൊണ്ട് തൻ്റെ സ്വപ്നത്തെ വാനോളം ഉയർത്തിയെടുത്ത KP ഹോർമിസ് എന്ന ഫെഡറൽ ബാങ്ക് സ്ഥാപകനെ പറ്റി ഇവരുടെ വാക്കുകളും ചിത്രങ്ങളും പകർത്തുമ്പോൾ ഇതിൽ ആരാധനയും സ്നേഹവും ബഹുമാനവും ആവേശവും എല്ലാമുണ്ട്. ഇടയ്ക്ക് വിരുന്നെത്തിയ മൗനവും കണ്ണീരിൽ പൊതിഞ്ഞ പുഞ്ചിരിയുമുണ്ട്. അലങ്കാരങ്ങളില്ല, കാരണം ഇവയെല്ലാം ഉർമീസ് സാർ എന്ന മനുഷ്യസ്നേഹിയെക്കുറിച്ച് ഹൃദയത്തിൽ നിന്നുള്ള വാക്കുകളാണ്. കുളങ്ങര പോൾ ഹോമിസ് നോട്ട് റിട്ടയേർഡ്. ഫെഡറൽ ബാങ്കിൻ്റെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ SSLC ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സാകുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു ക്ലാസ് കൊടുത്ത് ആ ക്ലാസ് കഴിയുന്നതോടുകൂടി അവരെ ബാങ്കിലേക്ക് ജോലിയിൽ അബ്സോർബ് ചെയ്യുന്ന ഒരു സ്കീമുണ്ടായിരുന്നു. 14-15 വയസ്സായ ഈ കുട്ടികൾക്ക് രാവിലെ 7 മുതൽ 8 വരെയൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നത് ഉർമി സാർ തന്നെയായിരുന്നു. ആ ഇപ്പോൾ ഈ കുട്ടികൾക്കൊരു ഡ്രസ് കോഡ് കൊടുത്തിരുന്നു. അതനുസരിച്ച് അവർ പാൻസ് ഇടണം, ഷൂസ് ഇടണം, ഒരു ടൈം കെട്ടണം. അപ്പം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഇറങ്ങി പോകുമ്പോൾ അടുത്തുള്ള കടക്കാരൊക്കെ പറയും, ഉർമി സാറിൻ്റെ ക്ലാസ് വിട്ടു, അതാ ക്ലാസ്സിലെ കുട്ടികൾ പോകുന്നുവെന്ന്. 10-30 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളൊക്കെ പ്രായമായി. അപ്പോൾ അതിൽ ചിലരൊക്കെ ടൈയൊക്കെ ഇട്ട് വലിയ ആൾക്കാരായിട്ട് ആ വഴി നടക്കുമ്പോൾ അന്ന് കടയിലിരിക്കുന്ന ചിലർ ചോദിക്കും, ആ ടൈ ഇട്ട് പോകുന്ന ആ കുട്ടി ഏതാണ്, ആ ടൈ ഇട്ട് പോകുന്ന ആ മനുഷ്യൻ ഏതാണെന്ന്. അപ്പോൾ ആ കടയിലുള്ളവർ പറയും, അത് ഫെഡറൽ ബാങ്കിൻ്റെ ജനറൽ മാനേജറാണ്. ചെറിയ പ്രായത്തിൽ ഈ ചെറിയ കുരുന്നു മനസ്സിൽ ഉർമി സാറ് ഓരോ സ്വപ്നം വരഞ്ഞിട്ടിട്ടുണ്ട്. ആ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമായിട്ടാണ് ഈ കുട്ടികളൊക്കെ ബാങ്കിൽ വളർന്ന് ജനറൽ മാനേജേഴ്സൊക്കെ ആയിട്ട് റിട്ടയർ ചെയ്യുന്നത്. കടത്തുവഞ്ചിയും കരിവണ്ടിയും വണ്ടിക്കാളകളും ലോകത്തിൻ്റെ സഞ്ചാര ഉപാധിയായിരുന്ന ആ പഴയ കാലത്താണ് കുളങ്ങര പോളിൻ്റെയും മറിയാമ്മയുടെയും മകനായ 27-കാരൻ ഹോർമിസ് എന്ന ഉർമീസ് ട്രാവൻകൂർ ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികളുമായി ഒരു ബാങ്കർ എന്ന നിലയിൽ തൻ്റെ ജീവിതം മാറ്റിച്ചിട്ടപ്പെടുത്തുന്നത്. സ്കൂൾ കോളേജ് വിദ്യാഭ്യാസവും തിരുവനന്തപുരം ലോ കോളേജിലെ BL പഠനവുമൊക്കെ കഴിഞ്ഞ് പെരുമ്പാവൂർ മുൻസിഫ് കോർട്ടിൽ വക്കീൽ എന്ന നിലയിൽ ആരംഭിച്ച ഔദ്യോഗിക ജീവിതം
ഉറുമീസിനെ സംതൃപ്തനാക്കിയില്ല. സ്വന്തം കാര്യം നോക്കി ഒതുങ്ങിക്കൂടലല്ല നാലാൾക്കുപകരിക്കുന്ന ഒരു തൊഴിൽ സ്ഥാപനമെന്ന ആശയമായിരുന്നു ഉള്ളിൽ തിങ്ങിയിരുന്നത്. ഫെഡറൽ ബാങ്ക് വളർത്തിയെടുത്ത വിധങ്ങൾ, അതിനുവേണ്ട ഹ്യൂമൻ റിസോഴ്സിനെ രൂപപ്പെടുത്തിയ കഥ, ഇത് രണ്ടും കേരളത്തിലെ MBA വിദ്യാർത്ഥികൾ എന്നും പഠിച്ചിരിക്കേണ്ട ഒരു പാഠപുസ്തകമാണ്. ഇതിൽ ഓർമ്മിസാറിൻ്റെ നിർണായകമായ സ്വാധീനം വളരെ വലുതാണ്. അദ്ദേഹം 70-കളിൽ ബാങ്കിലേക്ക് പിന്നെ ആൾക്കാരെ തിരഞ്ഞെടുത്തത് അന്നുവരെ ആരും പരീക്ഷിച്ചിട്ടില്ലാത്ത ചില പുതിയ രീതികളിലായിരുന്നു. ഒരു അപേക്ഷകൻ്റെ അക്കാഡമിക് നിലവാരം അദ്ദേഹത്തിൻ്റെ പരീക്ഷാ റിസൾട്ടുകളിലും മാർക്ക് ലിസ്റ്റുകളിൽ നിന്ന് പ്രതിഫലിക്കുന്നതുകൊണ്ട് ആ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ അക്കാദമിക് നിലവാരം പരിശോധിക്കുന്നതിന് ഓർമ്മിസാർ തയ്യാറായിരുന്നില്ല. ഈ അക്കാദമിക് നിലവാരത്തിന് പുറമെ ബാങ്കിങ് രംഗത്തേക്ക് കടന്നു വരുന്ന ഒരാൾ ആ മേഖലയിലെ ആവശ്യങ്ങൾക്ക് നേരിടുന്നതിനുള്ള വ്യക്തിത്വമുള്ള ഒരാളാണോ എന്ന് തിരിച്ചറിയുന്നതിന് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സൈക്കോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്ന് ഒരു സൈക്കോളജിക്കൽ ടെസ്റ്റ് അന്ന് അദ്ദേഹം രൂപപ്പെടുത്തുകയുണ്ടായി. ഒരുപക്ഷെ ഫെഡറൽ ബാങ്കിൻ്റെ വിജയത്തിൻ്റെ കാരണം അന്ന് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ നടത്തിയ സെലക്ഷൻ പ്രോസസ്സും അതിനുശേഷം കൊടുത്ത അവസരങ്ങളും അവിടെ എടുത്ത ആളുകളെ വിശ്വസിക്കാനും അവരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനും ഉറുമിസാർ കാണിച്ച ധൈര്യമാണ്. പലപ്പോഴും അന്നുണ്ടായിരുന്ന ദേശീയ ബാങ്കുകൾ പോലും മടിച്ചു നിന്നിരുന്ന സ്ഥലത്തേക്ക് നോർത്ത് ഈസ്റ്റിൽ ആസാം മേഘാലയ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് ബ്രാഞ്ചുകൾ തുടങ്ങി വളരെ ഒരു മാസത്തിൽ താഴെ പരിചയമുള്ള ആളുകളെ മാനേജർമാരായിട്ട് വിടാനും അവരെ വിശ്വസിക്കാനും അവർക്ക് ന്യായമായി പറ്റുന്ന തെറ്റുകൾ അതിന് സപ്പോർട്ട് കൊടുക്കാനും തയ്യാറായി. അങ്ങനെയാണ് ഒരു സെൽഫ് കോൺഫിഡൻസുള്ള ഒരു ടീമിനെ വളർത്തിയെടുത്തത്. അന്ന് ഫെഡറൽ ബാങ്ക് ഇന്നത്തെ നിലയിലുള്ള നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു സ്ഥാപനമായിരുന്നു. പക്ഷേ ആ ചെറിയ സ്ഥാപനമാണെങ്കിലും അന്നും ഒരു ധൈര്യം കൊടുത്തിരുന്നു. ഇവിടെ നിൽക്കുന്ന ഏറ്റവും വലിയ ബാങ്കായ സ്റ്റേറ്റ് ബാങ്കിനെ ചലഞ്ച് ചെയ്യാനുള്ള കഴിവ് ഞങ്ങൾക്കുള്ളതുണ്ട്, അവരെ ചലഞ്ച് ചെയ്യാമെന്നുള്ള ഒരു ഉറപ്പ് കൊടുത്തിരുന്നു. ഞാൻ ബാങ്കിൽ കയറുന്ന കാലങ്ങൾ ആ കാലത്തുണ്ടല്ലോ, ബാങ്കിൻ്റെ ഇൻ്റർവ്യൂ, ബ്രാഞ്ചിൽ ഇൻ്റർവ്യൂ ഉണ്ട്, പിന്നെ ടെസ്റ്റും ഉണ്ട്, പിന്നെ ഹെഡ് ഓഫീസിൽ ഇൻ്റർവ്യൂ ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂ തന്നെ പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവസാനം ആണ് നമ്മുടെ സാക്ഷാൽ ഓർമ്മിസാറിൻ്റെ ഇൻ്റർവ്യൂ. ആ കാലം ഓർമ്മിസാറിൻ്റെ ഇൻ്റർവ്യൂ ഇല്ലാതെ ആരും ഒരാളും ബാങ്കിൻ്റെ അകത്തോട്ട് കയറി കാണില്ല ആ കാലങ്ങളിലൊക്കെ. ആലുവയുടെ ആകാശവും വീഥികളും അന്നിങ്ങനെയേ ആയിരുന്നില്ല. തിരക്ക് പിടിച്ച വീഥികളോ ഉറങ്ങാത്ത മാർക്കറ്റോ അന്നില്ല. പുഴ മാത്രം നിറഞ്ഞൊഴുകി. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് 2 കൊല്ലം മുമ്പ് ഒരു May 18 ആലുവ തീരത്തേക്ക് പറിച്ചു നട്ട ഫെഡറൽ ബാങ്കിൻ്റെ രജിസ്ട്രേഡ് ശാഖയിലൂടെ ഉറുമീസ് തൻ്റെ സ്ഥാപനത്തിൻ്റെ ആദ്യ ദിനങ്ങൾ ആരംഭിച്ചു. മഹത്തരമായി മാറിയ ഒരു സ്വപ്നത്തിൻ്റെ ആദ്യ ചുവടുകൾ. നദീതീരങ്ങളിൽ പുഷ്കലമാകുന്ന സംസ്കാരങ്ങളെപ്പോലെ ആലുവപ്പുഴയുടെ തീരത്തെ കൊച്ചുമുറിയുടെ അന്തരീക്ഷത്തിൽ കൂട്ടലിൻ്റെയും കിഴിക്കലിൻ്റെയും ഗുണനഹരണങ്ങളുടെയും ചിഹ്നങ്ങളും സംഖ്യകളും ചിത്രശലഭങ്ങളായി. ഒന്നും സ്വയം ധനികനാവാൻ വേണ്ടിയായിരുന്നില്ല. തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തിൻ്റെ നന്മയ്ക്കായി ഒരു ചെറിയ അനക്കമെങ്കിലും എന്ന നിസ്വാർത്ഥ സങ്കല്പം മാത്രം. സ്വകാര്യ ബാങ്കുകൾ അന്ന് പലതും ഉണ്ടായിരുന്നു കേരളത്തിൽ. 67-68 കാലയളവിലാണ് ആ ബാങ്കുകളെല്ലാം തന്നെ ഒന്നിച്ച് ചേർത്തും കൊണ്ട് കേരള ബാങ്കേഴ്സ് അസോസിയേഷൻ എന്നൊരു സംഘടനയ്ക്ക് അദ്ദേഹം രൂപം കൊടുത്തു. ഫെഡറൽ ബാങ്കിൻ്റെ അഭൂതപൂർവമായ വളർച്ചയുടെ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ജീവനക്കാരുടെ സമരങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. എന്നാൽ സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാരോട്
എന്തെങ്കിലും വിരോധം വെച്ച് പുലർത്തുന്ന ഒരു സമീപനമോ ഒന്നും ഒരു കാലത്തും ഉർമി സാറിന് ഉണ്ടായിരുന്നില്ല. ഇദം നമമ എന്ന വൈദിക കർമ്മത്തിലെ മന്ത്രോച്ചാരണം പോലെ ആ നിസ്വാർത്ഥ മനോഭാവം ആവർത്തിച്ചുരുക്കഴിച്ചപ്പോൾ വലിയ നദിയിലേക്ക് കൈവഴികൾ എന്ന പോലെ കൊച്ചിൻ യൂണിയൻ ബാങ്കും ആലപ്പി ബാങ്കും ചാലക്കുടി പബ്ലിക് ബാങ്കും മാർത്താണ്ഡം കമേഴ്ഷ്യൽ ബാങ്കും മറ്റു പല ധനകാര്യ സ്ഥാപനങ്ങളുമെല്ലാം ഒഴുകി ലയിച്ചെത്തി. 1945 ട്രാവൻകൂർ ഫെഡറൽ ബാങ്കിൻ്റെ ജനറൽ ബോഡി മാനേജിംഗ് ഡയറക്ടറായി കെ പി ഹോർമിസിനെ തിരഞ്ഞെടുത്തപ്പോൾ തെറ്റുപറ്റിയില്ലെന്ന് കാലം തെളിയിക്കുക കൂടിയായിരുന്നു. മധ്യതിരാതാംകൂറിൽ ഒട്ടും തന്നെ പ്രസൻസ് ഇല്ലാത്ത ഫെഡറൽ ബാങ്ക് 60s മാർത്താണ്ഡ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു പ്രാദേശിക ബാങ്കിനെ ഏറ്റെടുത്തത് വഴി മധ്യതിരുവിതാംകൂറിലെ അനേക ബ്രാഞ്ചുകളെ ബാങ്കിന് സ്വായത്തമാക്കാൻ സാധിച്ചു. അതേപോലെ തന്നെ ഈ ഗൾഫ് മലയാളികളുടെ പ്രയാണം കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് തുടങ്ങിയ ആ സമയത്ത് തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് ലൈസൻസിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കുകയും കേരളത്തിലെ ഒന്നാമത്തെ ഒരു ബാങ്കുകളിൽ ഒന്നായി ഫോറിൻ എക്സ്ചേഞ്ച് ലൈസൻസ് കരസ്ഥമാക്കിയ ബാങ്കാവുകയും ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ചിൽഡ്രൻസ് ഡേയോടനുബന്ധിച്ച് സ്റ്റുഡൻസ് മന്ത് നടത്തുന്നത്. അന്ന് സാറ് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളുടെ ഏരിയ മീറ്റിങ്ങിൽ പറഞ്ഞ ഒരു മെസ്സേജുണ്ട്, ഈ പിള്ളേരുടെ 100 രൂപ അക്കൗണ്ട് ആ ബാലൻസ് അല്ല ബാങ്കിൻ്റെ പ്രധാനം, ഈ പിള്ളേർ വളർന്ന് വലുതാവുമ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ബാങ്ക് ഫെഡറൽ ബാങ്കാണെന്ന് ഓർത്ത് അന്ന് നമ്മുടെ ബാങ്കിനെ അവർ പ്രിഫർ ചെയ്യും. അത് തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ലക്ഷ്യം. കുളങ്ങര പോൾ ഹോമിസ് നോട്ട് റിട്ടയർഡ്. കുളങ്ങര പോൾ ഹോമിസ് not retired. പിന്നീടുള്ള ഫെഡറൽ ബാങ്കിന്റെ വളർച്ച ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. സ്വന്തമായ പലതും വേണ്ടെന്ന് വെച്ച് അഹോരാത്രം അധ്വാനിച്ചൊരു മനുഷ്യന്റെ ദീർഘദർശനമായിരുന്നു അതെന്ന് ആ തണലിന്റെ കുളിർമ അനുഭവിച്ച ഈ പഴയ മനുഷ്യർ ഓർത്തെടുക്കുന്നു. 74-75 കാലഘട്ടത്തിൽ എറണാകുളം ബ്രാഞ്ചിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അന്ന് 73 ഫെഡറൽ ബാങ്കിന് ഫോറിൻ എക്സ്ചേഞ്ചിൽ ഓതറൈസ്ഡ് ഡീലർഷിപ്പ് കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ബാങ്കിൽ അങ്ങനെ ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പെർട്ടൈസ് ആയിട്ടില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. പക്ഷേ ഉർമി സാറിന് നിർബന്ധമായിരുന്നു നല്ല നല്ല ക്ലയൻസ് നമ്മുടെ ബാങ്കിലേക്ക് വരണമെന്നും അവരെ പലരെയും ആകർഷിച്ച് നമ്മുടെ എറണാകുളം ബ്രാഞ്ചിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവരുടെ പല ഫോറിൻ എക്സ്ചേഞ്ച് ട്രാൻസാക്ഷൻസും നമുക്ക് ചെയ്യേണ്ടി വന്നു. ഒരു ദിവസം ആ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു തെറ്റുപറ്റി. എപ്പോഴോ 7 മണിക്കോ 7.5 മണിക്കോ ഞാനിരുന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അന്ന് കമ്പ്യൂട്ടറിലില്ല, നമ്മൾ ലെഡ്ജറിലല്ലേ ചെയ്യുന്നത്. തൊട്ട് മുന്നിൽ ആരോ നിൽക്കുന്ന മാതിരി തോന്നി നോക്കിക്കഴിഞ്ഞപ്പോൾ ഉർമി സാറായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് 23 വയസ്സേ ഉള്ളൂ. ഞാൻ ഞെട്ടി എണീട്ടു. ഞാൻ വിചാരിച്ചു മിക്കവാറും എന്നെ ഡിസ്മിസ് ചെയ്യുന്നുള്ള ഓർഡർ പറയാനോ പറ്റായിരിക്കും സാറ് വന്നതെന്ന് വിചാരിച്ചു. വന്ന ഉടനെ പറഞ്ഞത് ഇത്രയും വൈകിയിരിക്കുമ്പോൾ ഇത് ബാങ്കാണ്, പുറത്തുള്ളവർക്ക് അറിയില്ല ഇവിടെ സ്ട്രോങ് റൂം ഉണ്ടെന്നൊക്കെ, ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കരുത്, ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ അതിനുള്ള സംവിധാനം വേണം, അകത്തുനിന്ന് ലോക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ തീർന്നില്ലേ, എല്ലാം ഭംഗിയായില്ലേ, എന്തുകൊണ്ടാണ് നമുക്കത് പറ്റാൻ കാരണം? നമുക്കൊരു ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് എന്നെ പറഞ്ഞു. അത് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, അതിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഹെഡ് ഓഫീസിനെ അറിയിക്കണം, നമുക്കത് സർക്കുലറെ ഇഷ്യൂ ചെയ്യണം. നമുക്ക് റിസ്ക് എടുത്താലേ ബിസിനസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ റിസ്ക് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഇന്ന് കൊച്ചി മഹാനഗരം തുടങ്ങുന്നത് ആലുവയിൽ നിന്നാണ്. കാലം കൊച്ചിയെ ആലുവയിലേക്ക് വലിച്ചടുപ്പിക്കുമെന്ന് ഉർമി സാർ മുൻകൂട്ടി കണ്ടിരുന്നു. ഇന്ത്യയിലെ ഒന്നാമത്തെ പ്രൈവറ്റ് ബാങ്ക് എന്ന സ്വപ്നം പല ഘട്ടങ്ങളിൽ പല രീതികളിൽ ഫെഡറൽ ബാങ്ക് നേടിയിരിക്കുന്നു. ഇലക്ട്രോണിക് പാസ്ബുക്കും മൊബൈൽ അക്കൗണ്ട് ആപ്ലിക്കേഷനും തുടങ്ങി ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുള്ള എല്ലാവിധ കസ്റ്റമർ സർവീസുകളും ഫെഡറൽ ബാങ്ക് ഇന്ത്യയിൽ പരിചയപ്പെടുത്തുമ്പോൾ പണ്ട് ആലുവയിലെ അന്തിച്ചന്തയിൽ സാധാരണക്കാരായ തൻ്റെ കസ്റ്റമേഴ്സിനോട് കുശലം പറഞ്ഞു നിന്ന പഴയ ബാങ്കർ ഉർമീസിനെ പറ്റി തലനരച്ചവർ ഓർത്തു പറയും. ഉർമീസാറ് കൽക്കട്ടയിൽ വരുമ്പോഴൊക്കെ എല്ലാ പ്രാവശ്യവും എൻ്റെ വീട്ടിൽ വരും. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഭക്ഷണമൊന്നും കഴിക്കില്ല, ഒരു ചായ മാത്രമേ കഴിക്കുള്ളൂ. പക്ഷേ കുട്ടികളുമായിട്ട് ഭയങ്കര, എൻ്റെ മോള് അന്ന് കൊച്ചാണ്, അപ്പോൾ വന്നു കഴിഞ്ഞിട്ട്
ഓർമ്മ സാർ അന്ന് നല്ല കഷണ്ടിയാണ്. അപ്പം മോള് വന്നിട്ട് തല കൈ പിടിക്കും, അപ്പോൾ വടിയിലിരുത്തി തലോലിക്കും. അങ്ങനെയായിരുന്നു ഒരു ഫാമിലി റിലേഷനായിരുന്നു. ഇന്നും ഞങ്ങൾക്ക് ആ ബന്ധമുണ്ട്. കാരണം ഫെഡറൽ ബാങ്കിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഞാൻ 98 റിട്ടയർ ചെയ്തതാണ്. ഇന്നും ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ചോര തിളയ്ക്കും. കോഴിക്കോട് ഞാൻ മാനേജരായിട്ടിരിക്കുമ്പോൾ അങ്ങേൻ്റെ മകൻ പോളി എന്ന് പറഞ്ഞ മൂത്ത മകൻ്റെ കല്യാണം വന്നു. അപ്പോൾ കല്യാണക്കുറി ഇങ്ങനെ ഇൻവിറ്റേഷൻ അയക്കാൻ പറഞ്ഞ് ഞങ്ങൾക്ക് അന്ന് ഇൻവിറ്റേഷൻ അയച്ചു. ഇൻവിറ്റേഷൻ അയച്ചപ്പോൾ അവിടെ ഈ ഗുജറാത്തികളുണ്ട് അവിടെ കൽക്കട്ട കോഴിക്കോട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉർമി സാറിന് കൊടുക്കാൻ പറഞ്ഞ് ഓരോ ഗോൾഡ് കോയിൻ തന്നു വിട്ടിരുന്നു അന്നത്തെ കാലത്ത്. ഞാൻ ഇതൊന്നും അറിയണം, ഞാൻ വന്ന് കല്യാണത്തിന് വന്നപ്പോൾ സാറിൻ്റെ കയ്യിൽ ഗോൾഡ് കോയിൻ കൊണ്ടു കൊടുത്തു. ഇന്ന ഗുജറാത്തികൾ ഇന്ന ഇന്ന ആൾ തന്നാന്ന് പറഞ്ഞ് ഓരോ പേര് കവറിലിട്ട് കൊടുത്തു. പുള്ളി അതെല്ലാം മേടിച്ച് വെച്ചു. മേടിച്ച് വെച്ചിട്ട് അപ്പം തന്നെ എൻ്റെ തിരിച്ചു തിരിച്ചുവന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞേക്കെ, അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞേക്ക്, എനിക്ക് വേണ്ട എന്ന് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. എൻ്റെ തിരിച്ചു ഞാൻ തന്നെ തിരിച്ചുകൊണ്ടി കൊടുത്തതിന് ഞാൻ സാക്ഷിയാണ്. ആലുവയിൽ തിരക്കേറിയ ഈ ജംഗ്ഷൻ ബാങ്ക് കവലയാണ്. ആലുവക്കാർക്ക് ബാങ്ക് എന്നാൽ ഫെഡറൽ ബാങ്ക് മാത്രം. തല ഉയർത്തി നിൽക്കുന്ന ഈ വലിയ കെട്ടിടം അവർക്ക് ഉർമി സാറിൻ്റെ ബാങ്കാണ്. അപ്പോൾ പിന്നെ ജംഗ്ഷന് വേറെ പേര് വീഴില്ല, വാഴില്ല. ആയിരത്തി 250 ബ്രാഞ്ചുകളുമായി ഇന്ത്യ ഒട്ടുക്കും വിദേശത്തും, 1600 ATMs. മറ്റേത് ന്യൂ ജനറേഷൻ ബാങ്കുമായും കിടപിടിക്കാൻ ഉർമി സാറിൻ്റെ ബാങ്കിന് കരുത്തുണ്ട്. ആഘോഷപൂർവമുള്ള കെട്ടിയെഴുന്നള്ളിപ്പുകളേക്കാൾ കാലത്തിനോട് പൊരുതുന്നത് മണ്ണിൽ മുളച്ചവയാണ് എന്നത് ഉർമി സാർ എന്ന വെൽ നോൺ ബാങ്കർക്കറിയാം. ഉർമി സാറിനെ പറ്റി പറയുമ്പോൾ പിൻബലമായി എന്നും കൂടെ നടന്ന സഹോദരൻ KP ചെറിയാനെ പറ്റി ഓർക്കേണ്ടതുണ്ട്. 1954 എക്സിക്യൂട്ടീവായി ജോയിൻ ചെയ്തത് മുതൽ ജനറൽ മാനേജരും ആക്ടിംഗ് ചെയർമാനുമൊക്കെയായി ഉർമി സാറിൻ്റെ നിഴൽ പോലെ സുപ്രധാന ഘട്ടങ്ങളിലൊക്കെ കൂടെ നിന്ന KP ചെറിയാൻ നിസ്വാർത്ഥ സേവനത്തിൻ്റെ മറ്റൊരു ഉദാഹരണമാണ്. ബാങ്കിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായ ഘട്ടങ്ങളിലൊക്കെ KP ചെറിയാൻ ഉർമി സാറിനൊപ്പം ചേർന്നെടുത്ത തീരുമാനങ്ങൾ ബാങ്കിൻ്റെ അടിത്തറയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നവയായിരുന്നു. ഉർമി സാറിനും KP ചെറിയാനും ശേഷം വന്ന ബാങ്കിൻ്റെ പിൻഗാമികൾക്ക് വഴിവിളക്കായത് ഇവരുടെ മാർഗദർശിത്വമായിരുന്നു എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. നിസ്വാർത്ഥ സേവനമാണ് ബാങ്കിൻ്റെ വളർച്ചയ്ക്ക് ആധാരം എന്ന് തുടർന്നു വന്നവർ ഉർമി സാറിൽ നിന്ന് മനസ്സിലാക്കുകയും അത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു. The theme of digital at the fore, human at the core, which is the philosophy of the bank, is what we are keen to propagate now and forever. Because we want to have the contemporary but yet humane approach. And I think the future of the bank looks bright because this philosophy is what we are drilling deep into the bank. And in every society we participate, every market we participate, every engagement with client, if we can truly be digital at the fore, human at the core, preserving the tradition but being contemporary, we will serve the vision of our founder and the desire of our common customer. So it's a exciting time. In the Federal Bank ne sambandhichidathalam oru paniyedukkunna thozhilaliye sambandhichidathalam avante ullil aadyam uyarnnu varunna chinta Urmi sir valarthi velidakkiya aa satyasandhatha dharmika dheeratha kadinadhwanam ഏത് സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാനും അതിനെ നേരിടാനും ഒക്കെയുള്ള ഒരു ആത്മവിശ്വാസം, ഇതെല്ലാം ഉർമി സാർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പ്രത്യേക മൂല്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ജീവിതകാലം മുഴുവൻ ഒരേ ഒരു സ്ഥാപനത്തിൻ്റെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും ആ വളർച്ചയുടെ പരമോന്നത പദവിയിൽ ആ സ്ഥാപനത്തെ എത്തിച്ചേരുന്നതിനും വേണ്ടി ഇത്രയേറെ കഠിനമായി അധ്വാനിച്ച ഒരു വ്യക്തി ഈ കേരളത്തിൽ തന്നെ വളരെ വിരളമായിരിക്കും. രാഷ്ട്രീയം ഒരു വ്യാപാരമല്ലാതിരുന്ന കാലത്താണ് തിരുക്കുച്ചി നിയമസഭയിലേക്ക് പെരുമ്പാവൂരിൽ നിന്നും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ മലയാറ്റൂർ രാമകൃഷ്ണനെയായിരുന്നു ഉർമി സാർ പരാജയപ്പെടുത്തിയത്. പൊതുരംഗത്ത് പല സ്ഥാനങ്ങളും വഹിക്കാമായിരുന്നിട്ടും തൻ്റെ ജീവിതം
ബാങ്കും അനുബന്ധ പ്രവർത്തനങ്ങളുമായി തന്നെ അദ്ദേഹം നിജപ്പെടുത്തി. ഒരു ദിവസം ഈ കെട്ടിടത്തിൻ്റെ വരാന്തയിൽ ഒരു വലിയ പാഴ്സൽ ലോറിയിൽ വന്നിറങ്ങുന്നത്, വലിയ പാഴ്സൽ എന്ന് പറഞ്ഞാൽ സാമാന്യം വലുത്, അത് പല ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ്. ആകാംക്ഷയോടുകൂടി ഞങ്ങൾ കുട്ടികൾ അതിൻ്റെയൊക്കെ ചുറ്റും നടക്കുമ്പോൾ അതിൽ നിന്നും ഇറക്കി വെച്ചത് ഒരു കസേര, പ്രത്യേകതരം ബോംബെയിൽ നിന്ന് വന്ന 4 ചക്രമുള്ള ഒരു കസേര. വളരെ സന്തോഷവും കൗതുകവും തോന്നി. പക്ഷെ അധികം താമസിയാതെ അത് MD ക്യാബിൻ എന്ന് പറഞ്ഞ് അതിൽ പ്രതിഷ്ഠിക്കുകയായിരുന്നു. അപ്പോൾ MD ക്യാബിനും അടുത്ത വീടിൻ്റെ അടുത്ത മുറി ആണല്ലോ, അപ്പോൾ കാത്തിരുന്നു. അത് ഒന്ന് ഇരിക്കുവാനൊക്കെയുള്ളൊരു ആഗ്രഹം ഇല്ലാതെ ഇരിക്കില്ലല്ലോ ഇതിൻ്റെ ചക്രങ്ങളൊക്കെ ഉള്ള കാരണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോംബെയിലേക്ക് പിതാവ്, ഞങ്ങൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന അപ്പച്ചൻ ശ്രീ KP ഹോമേഴ്സ്, ഒരു BTCയിൽ ഒരു ട്രെയിനിങ്ങിന് പോകുന്നത്. ആദ്യമായിട്ട് ഈ കസേര എൻ്റെ അനിയത്തിയെയും വിളിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പുറത്ത് കടത്തി. വീടിന് പുറകിലൊരു ചെറിയ മുറ്റമുണ്ട്, അതിലൂടെയെല്ലാം സവാരി ഞങ്ങൾ വേണ്ടിടത്തോളം ആസ്വദിച്ചു. പല ദിവസങ്ങളും 2 ആഴ്ച കടന്നു പോയത് അറിഞ്ഞില്ല. അത് അടുത്ത ദിവസം പിതാവ് വരുന്നു. ഈ വിവരങ്ങൾ കൃത്യമായി ശ്രീ KP ഗൗരവ് പറയുന്നു. എന്തും പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കുന്നു. പ്രതീക്ഷയ്ക്കപ്പുറം പിതാവ് എന്നെ ചുവരൽ വെച്ച് അടിക്കുന്നു. ഞാൻ കരയുവാനായിട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ കണ്ണുകളിൽ കേവലം ഒരു കസേരയല്ലായിരുന്നു അത്, അതിന് ആ കസേരയുടെ പ്രഭാവവും അതിൻ്റെ ഗാംഭീര്യവും ഞാൻ ഒരുപക്ഷെ ആ ചെറുപ്രായത്തിൽ അറിഞ്ഞത് ആ കണ്ണുകളിൽ കൂടിയാണ്. കലപ്പയന്തിയ കർഷകൻ വ്യവസായ ചക്രത്തിനൊപ്പം നീങ്ങുന്നത് ബാങ്കിൻ്റെ ചിഹ്നമാക്കിയ KP ഹോർമിസിന് സാമൂഹ്യ പുരോഗതിക്ക് ഊന്നൽ കൊടുക്കേണ്ടത് എവിടെയെന്ന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നല്ലോ. എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ അദ്ദേഹം ബാങ്കിനെയാണല്ലോ വിവാഹം ചെയ്തിരിക്കുന്നതെന്ന് സഹധർമ്മിണി വിശേഷിപ്പിച്ച ഉർമി സാർ എന്ന ഫെഡറൽ ബാങ്ക് സ്ഥാപകൻ 34 വർഷം ബാങ്കിനെ നയിച്ച് പടിയിറങ്ങുമ്പോൾ കൈയിരിപ്പെന്തുണ്ടായിരുന്നു അന്വേഷിച്ചറിയുന്നത് ഒരു കൗതുകമാണ്. അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത് 1979. റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയത് ഗ്രാറ്റുവിറ്റി ആണ് അന്ന് കിട്ടിയത്. പ്രൊവിഡന്റ് ഫണ്ട് അന്ന് ഗവൺമെൻറ്റിലാണ്. 45,000 രൂപയിൽ ബാങ്കിൽ നിന്നൊരു കാറ് കൊടുത്തിരുന്നു, വീട്ടിലെ ഫർണിച്ചർ കൊടുത്തിരുന്നു, അതെല്ലാം ഉർമി സാറിനുള്ളിൽ എടുത്തേക്കാൻ പറഞ്ഞു, ഫ്രീ ആയിട്ടല്ല, വിലയ്ക്ക്. അങ്ങനെ ബാങ്കിൽ വിലയിട്ടു. അതിന് 25,000 രൂപയാണ് ബാങ്കിൽ വില ഇട്ടത്. അതുകൂടി കഴിച്ച് ബാക്കി കിട്ടി 20,000 രൂപയാണ്. അങ്ങനെ 20,000 രൂപയായിട്ടാണ് സാറ് ബാങ്കിൻ്റെ പടി ഇറങ്ങണത്. സഹസ്രകോടികളുടെ ടേൺ ഓവറുമായി ഫെഡറൽ ബാങ്ക് വിദേശങ്ങളിലും വേരാഴ്ത്തിയിരിക്കുന്നു. ഉർമി സാർ കണ്ടെത്തിയവരും ഉർമി സാറിനെ കേട്ടറിഞ്ഞെത്തിയവരും ഉർമി സാറിൻ്റെ ഔന്നത്യം തിരിച്ചറിഞ്ഞവരുമായി പല തലമുറകൾ ഫെഡറൽ ബാങ്കിലൂടെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നു. ചിന്തിക്കാനും വിശ്വസിക്കാനും പ്രയാസമുള്ള കാര്യങ്ങൾ സ്വന്തം ജീവിതം കൊണ്ട് ചെയ്തു കാണിക്കുന്നവരെ അതുകൊണ്ടാണ് നമ്മൾ മഹാന്മാർ എന്ന് വിളിക്കുന്നത്. വിരൽത്തുമ്പ് തൊടുമ്പോൾ തെളിയുന്ന ഡിജിറ്റൽ അക്കങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം. എന്നാൽ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ചില മുഖങ്ങൾക്ക് അഴിവില്ല. കുളങ്ങര പോൾ ഹോമിസ് നോട്ട് റിട്ടയേർഡ്.